അത്തരം വസ്തുക്കൾ ശേഖരിക്കാനുള്ള അന്വേഷണങ്ങൾ യാത്രകൾക്ക് ഇപ്പോഴും ചെയ്യാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും നമ്മൾ ഒരു ടാർഗറ്റ് അതായിരിക്കും. ഓക്കെ, മറ്റുകാശികൾ കാണുന്നവർക്ക് നിങ്ങളുടെ കണ്ണ് എപ്പോഴും അതിലായിരിക്കും. അത് അത് എവിടെ പോയാലും എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു നിരാശപ്പെടേണ്ട ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചാലും കൂടുതൽ സാഹചര്യങ്ങൾ കളക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് പഠിച്ചൊന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈ ഗോഡ്. ഇവിടെ കൊണ്ടുവെക്കാത്ത ഇവിടെ ഇവിടെ കളക്ഷനിൽ പെടാത്ത ശേഖരങ്ങൾ വേറെ കളക്ഷൻസ് അല്ല, എൻ്റെ കളക്ഷനിൽ പെടാത്ത ഇത് എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ വീട്ടിലും കുറേ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വളരെ പഴക്കം ചെന്ന ഫർണിച്ചേഴ്സ് ഉണ്ട്. അത് എൻ്റെ വിവാഹ സമയത്തിൽ എനിക്ക് അവരുടെ റൂമിൽ ഇട്ട് തന്നതായിരുന്നു. അതെല്ലാം ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. പഴയ കോച്ച് എന്ന് പറയും, ബ്രാസിൻ്റെ ഇൻലേ ചെയ്തിട്ടുള്ള ഒരു കോച്ച്. പിന്നെ അലമാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേറെ കള്ളി, അത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാം ബന്ധം തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ. പിന്നെ ഒരുപാട് കുറെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ക്യാമറ വളരെ എല്ലാവരുടെ ഉണ്ട്. കാരണം പറഞ്ഞാൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ മുഴുവനും ക്യാമറയായിട്ടാണ് ഉള്ളത്. അന്ന് ഇതുപോലത്തെ ക്യാമറ ഒരു പ്രത്യേകം ഗാജറ്റായിട്ട് തന്നെ ഉള്ള ഒരു കാലമായിരുന്നു. അന്നേരം പല കമ്പനിയുടെ കിട്ടാവുന്ന കുറച്ച് പഴയ മോഡലുകളൊക്കെ ഇവിടെ സംഭരിച്ചു വെച്ചു എന്ന് മാത്രം. ഇത് പഴയ ചെസ്റ്റാണ്. ഇത് പണ്ട് കാലത്ത് ഈ ആഭരണങ്ങളും ഈ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇങ്ങനത്തെ ഈ ഇതിൽ ഇട്ടിട്ടാണ് കൊടുത്തേക്കാൻ. പണ്ടത്തെ ഒരു രീതി അതാണ്, പ്രസൻറ്റേഷൻ ബോക്സാണിത്. അതേപോലെ ഇത് പണ്ട് കാലത്ത് വൈന് വെച്ചിരുന്ന ഒരു വൈൻ ബോട്ടിൽ ഹോൾഡറാണിത്. ഇത് പുറമെ യൂറോപ്യൻ കൺട്രീസിലെല്ലാം അവർ ഈ രൂപത്തിലാണ് അന്ന് വൈനുകളൊക്കെ സൂക്ഷിച്ചു വച്ചിരുന്നത്. ഇത് ശ്രുതിപ്പെട്ടി. ശ്രുതിപ്പെട്ടി എന്ന് പറയുമ്പം പാട്ട് പാടാൻ വേണ്ടിയിട്ട് ശ്രുതിയിടുന്ന ഒരു പെട്ടിയാണിത്. പണ്ട് കാലത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ വീഡിയോ ഗെയിംസൊന്നും ഇല്ലാത്ത കാലത്ത് ഇതിൽ കുരു ഇട്ടിട്ട് അതിനൊരു കളിക്ക് ഒരു നിയമങ്ങളൊക്കെ ഉണ്ട്. ഇത് ട്രാവലിങ്ങിനെല്ലാം പോകുന്നേരം കളിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടുപോകാനുള്ള രൂപത്തിലാണ് ഇത്. ഒട്ടകത്തിൻ്റെ മേലെ എന്താ പറയുക, വെള്ളം കലക്ട് സൂക്ഷിച്ച് കൊണ്ടുപോകുന്നതാണ്. ഇത് മരത്തിൻ്റെ അടപ്പാണ്. അപ്പോൾ ഇതിലാണ് വെള്ളം കൊണ്ടുപോകാം, അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡുകളിൽ ഇങ്ങനത്തെ എല്ലാം സാധനങ്ങൾ വെച്ച് കൂട്ടിയിട്ടാണ് കൊണ്ടുപോകാൻ വേണ്ടി. ഇതൊരു ടെലസ്കോപ്പാണ്. ഇത് കടലിലെല്ലാം വെച്ചിട്ട് കടലിൽ ചെറിയ തോണികളിൽ വെക്കും, ചെറിയ ഷിപ്പുകളിൽ വെക്കും, പിന്നെ ഷോറിലും വെക്കും. ഇത് വരുന്ന കപ്പലേതാ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് പേര് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെലസ്കോപ്പാണത്. ഇതിൻ്റെ പേര് ഹരിക്കൈൻ ലാമ്പ്. ഈ വിളക്കുകളുടെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൊടുങ്കാറ്റിലും ഹരിക്കൈൻ ലാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ കാറ്റൊന്നും അവിടെ യേശുവില്ല. അപ്പം അണയാണ്ട് കിടക്കും ഈ ഈ വിളക്കുകൾ. അതിൻ്റെ പല വലുപ്പത്തിലുണ്ട്. പക്ഷേ ഇത് കുറേ ഭാഗങ്ങൾ ഇവിടെ കാണുന്നതെല്ലാം റിപ്ലിക്കയാണ്. ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലിൽ ഇപ്പം വളരെ കുറവാണ് കിട്ടാനുള്ളതും, കിട്ടാവുന്നൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഒരു വേറൊരു പ്രധാനപ്പെട്ട സാധനം. ഇതിൻ്റെ പേര് വെള്ളിക്കോൽ. ഇത് വെച്ചിട്ടായിരുന്നു നമ്മൾ പണ്ട് തൂക്കം സാധനങ്ങൾ, അരി, പഞ്ചസാര, എല്ലാ സാധനങ്ങളും തൂക്കിയത് ഈ ഒരു ഗാജറ്റ് വെച്ചിട്ടാണ്. ഇത് അതിൻ്റെ ഒരു സൈഡിലുണ്ടാവും, അവിടെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വേറെ തന്നെ ഒരു രൂപത്തിൽ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അത് പണ്ട് കാലത്ത് മെഷർ ചെയ്തത്. ഇതിൻ്റെ പേര് വെള്ളിക്കോൽ. ഇതൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത് മുമ്പ് പരിസ്ഥിതിക്ക് ഒരു ദോഷം വരുത്താത്ത മെറ്റീരിയൽസ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഇത് ഉപയോഗിച്ച് ഫുള്ള് എത്ര ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനൊരു വാല്യൂ ഉണ്ട്. ബൈ കിലോ നിങ്ങൾക്ക് അന്നും വിൽക്കാൻ പറ്റും, ഇന്നും വിൽക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാം വില അന്ന് കൊടുത്തതിൽ എത്രയോ ഇരട്ടി വാല്യൂ ആയിട്ട് മാറിയത്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ബൈ വെയ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ. വീട്ടിൽ കയറി ചെല്ലുന്ന നേരം ഉള്ള ഒരു ഒരു എന്താ പറയുക, ഒരു പ്ലസൻ്റ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് പൂക്കളും ദീപങ്ങളൊക്കെ കത്തിച്ചിട്ട് ഇതിൽ വെക്കും. ഇത് ഒറ്റത്തടിയിൽ കൊത്തിവെച്ചതാണ്, അതുകൊണ്ട് വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു സാധനമാണ്. ചെത്തി കട്ട് ചെയ്ത് അതിൻ്റെ ഭാഗങ്ങൾ മാറ്റിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. സിറ്റിംഗ് റൂമിൽ ഇരുന്നു കഴിഞ്ഞാൽ ഇതിലായിരിക്കും മറ്റേ കപ്പും സോസറും ഇതുമെല്ലാം വെച്ചിട്ട് ഒരു സെർവിങ് ട്രേ ആയത്. നമ്മളെന്ത് ചെയ്യുന്നതും നമുക്ക് ഒരു പഴമ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഴയ സാധനങ്ങളും പഴയ വുഡുകൾ എല്ലാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും പഴയതാണ്. കൂടുതൽ വിപുലീകരിക്കാനുള്ള സംവിധാനങ്ങൾ കാണുന്നുണ്ടോ? ശാസ്ത്രീയ സംവിധാനത്തിലൊക്കെ ആൾക്കാർ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന പോലത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അതാണ് ഇനിയിപ്പം നെക്സ്റ്റ്. ഇത് ഇപ്പം സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഉള്ള ലിമിറ്റഡ് സ്പേസിൽ എല്ലാം ഓരോന്നും അത് നല്ല രൂപത്തിൽ വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സ്പേസിൻ്റെ ലിമിറ്റേഷൻ എനിക്കുണ്ട്. അപ്പം ഇതിൽ മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇനിയിപ്പം ഫ്യൂച്ചറിൽ കുറച്ച് കാര്യമായ കളക്ഷൻസൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ശരിക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ഒരു എന്താ പറയുക, അതിൻ്റെ റൈറ്റപ്പൊക്കെ വെക്കണമെന്നാണ് ആഗ്രഹം. ഇത് ഒരാൾ വന്ന് സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനം ചെയ്യാനാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് മൈ ഐഡിയാസ്. യാ, വ്യത്യസ്തമായ കാഴ്ചാനുഭവവും ഒട്ടേറെ ചരിത്രപരമായ അറിവുകളും നമുക്ക് സമ്മാനിച്ച് ഇൻഫോക്കസിൽ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച ബഷീർ കാക്ക് പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് പ്രോഗ്രാം ഇവിടെ വൈൻഡ് ചെയ്യുകയാണ്.
എനിക്കും നിങ്ങൾ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്.